നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, ഈ 2000 രൂപയുടെ നോട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI പിൻവലിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 19-ാം തീയതിയാണ് RBI ഈ നോട്ട് പിൻവലിച്ചത്. 19-ാം തീയതി പറഞ്ഞാൽ 19/5/2023 സെപ്റ്റംബർ 30 എന്നുള്ളൊരു ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഈ 2000-ത്തിൻ്റെ നോട്ട് വെറും പേപ്പർ കഷ്ണം മാത്രമാണ്, വെറും ഒരു പേപ്പർ കഷ്ണം. സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു നോട്ട് പിൻവലിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി ഈ നോട്ട് എങ്ങനെ ഉപയോഗിക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിൻസുകളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മളെ കയ്യിലുള്ള 2000 രൂപ നോട്ട് ഇനി എന്ത് ചെയ്യണം, ഇനി ഇത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള 2000 രൂപ നോട്ട് ബാഗുകളിൽ കൊടുത്ത് എങ്ങനെ നമുക്ക് ക്യാഷ് ആക്കി, അതായത് 500-ൻ്റെയും 100-ൻ്റെയും നോട്ടാക്കി എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം, എന്തിനു വേണ്ടിയിട്ടാണ് RBI 2000 രൂപ നോട്ട് നിരോധിച്ചത് അല്ലെങ്കിൽ പിൻവലിച്ചത് എന്തിനാണ്? ഇത് സാധാരണക്കാർ ബാധിക്കുന്ന പ്രശ്നമാണോ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് RBI 2000-ത്തിൻ്റെ നോട്ട് പിൻവലിച്ചത്? 2000-ത്തിൻ്റെ നോട്ട് പിൻവലിച്ചിട്ട് ഇതിന് പകരം മറ്റേതെങ്കിലും നോട്ട് പുതിയതായിട്ട് ഇറക്കുന്നുണ്ടോ, അല്ലെങ്കിൽ 1000 പിൻവലിച്ചിട്ടാണല്ലോ 2000-ത്തിൻ്റെ നോട്ട് ഇറക്കിയത്, ഇനി 2000-ത്തിൻ്റെ നോട്ട് പിൻവലിച്ച് പകരം 1000 തന്നെ ഇറക്കുന്നുണ്ടോ എന്നിങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് പോയിൻസുകളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. 23/5/2023 RBI ബാങ്കുകൾക്ക് കൊടുത്ത നിർദ്ദേശപ്രകാരം സെപ്റ്റംബർ 30 വരെ ഈ നോട്ടിന് വാലിഡിറ്റി ഉണ്ട്, അതായത് വാല്യൂ ഉണ്ട്. നമ്മൾ സാധാരണ എങ്ങനെയാണ് ഈ നോട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ നമുക്ക് ഉപയോഗിക്കാം, ഒരു പ്രശ്നമോ ഒരു തടസ്സമോ ഒന്നുമില്ല. പിന്നെ പല ആൾക്കാർക്കുള്ള സംശയമാണ് ഇതെങ്ങനെ ബാങ്കിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ളത്. ഒരു ദിവസം ഒരു പ്രൂഫും ഇല്ലാതെ 20,000 രൂപ വരെ നമുക്ക് ബാങ്കിൽ നിന്ന് മാറ്റിയെടുക്കാം. 20,000 രൂപ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അതിന് പകരം 500 അല്ലെങ്കിൽ 100 നമുക്ക് തിരിച്ചു തരും. ഇനി 20,000-ത്തിൽ കൂടുതൽ നമുക്ക് 2000-ത്തിനോട്ട് മാറ്റിയെടുക്കാണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്താണ്ട് നമുക്ക് ആ പൈസ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരിക്കലും സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. 2000-ത്തിൻ്റെ നോട്ട് പിൻവലിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ പാനിക് ആയിക്കണം, ഒരുപാട് ആൾക്കാർ പേടിച്ചിരിക്കണം. 2016 500-ൻ്റെയും 1000-ത്തിൻ്റെയും നോട്ട് പിൻവലിച്ച പോലെ, അല്ലെങ്കിൽ അത് ആ നോട്ട് ഒറ്റയടിക്ക് അസാധുവാക്കിയേക്കാണ്. പക്ഷേ ഈ നോട്ട് അങ്ങനെയല്ല, നമുക്ക് 4 മാസത്തെ ടൈമുണ്ട് RBI നമുക്ക് തന്നിരിക്കുന്നത് ഈ നോട്ട് മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ 4 മാസം നമുക്ക് ഇത് ഈ നോട്ട് നമ്മൾ എങ്ങനെ ഉപയോഗിച്ചോ അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം, ഒരു പ്രശ്നം ഒരു തടസ്സവും ഇല്ല. അപ്പോൾ ഈ 2000-ത്തിൻ്റെ നോട്ട് പിൻവലിക്കുന്നതിനുള്ള കാരണമായിട്ട് RBI പറയുന്നത് ക്ലീൻ നോട്ട് പോളിസിയാണ്, ക്ലീൻ നോട്ട് പോളിസി. 2016 1000-ൻ്റെയും 500-ൻ്റെയും നോട്ട് പിൻവലിച്ചതിന് ശേഷം 2017-ലും 2018-ലും ആയിട്ടാണ് 2000-ത്തിൻ്റെ നോട്ട് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 5 വർഷമായി 2000-ത്തിൻ്റെ നോട്ട് നമ്മളൊക്കെ കയ്യിലുള്ള 2000-ത്തിൻ്റെ നോട്ട് പ്രിൻ്റ് ചെയ്തിട്ട്. അപ്പോൾ RBI പറയുന്നത് ഇതുമല്ല മുഷിപ്പ്, അതുപോലെ മഷി, അതുപോലെ കീറൽ, ഇങ്ങനെയുള്ള പല ഡാമേജുകളും ഉണ്ടാവും നമ്മളെ നോട്ടിന് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ നോട്ടുകളൊക്കെ തിരിച്ചെടുക്കുക എന്നുള്ളൊരു നയമാണ് ഇപ്പോൾ RBI വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ 2000-ത്തിൻ്റെ നോട്ട് പിൻവലിച്ചതിന് പകരമായിട്ട് 1000-ത്തിൻ്റെ നോട്ട് ഇറങ്ങുന്നുണ്ട് എന്നുള്ളൊരു വ്യാജ പ്രചരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. RBI ഇതിനെക്കുറിച്ച് ഇതുവരെ ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പുതിയൊരു നോട്ട് ഇറങ്ങുന്നതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. 2016 അനുഭവിച്ചൊരു ബുദ്ധിമുട്ട് ഇവിടെ ഒരിക്കലും വരുന്നില്ല, കാരണം 4 മാസത്തോളം സമയമുണ്ട് നമുക്ക് ഈ നോട്ട് മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ 4 മാസം നമുക്ക് ഈ നോട്ട് എങ്ങനെയാണോ നമ്മൾ ഉപയോഗിച്ചത് അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.